नमस्ते बच्चों, आप सब कैसे हैं? ठीक है ना? अच्छा, आज की हिंदी कक्षा में सबका स्वागत। കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ? നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ? ആ, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലേ? പിച്ചലേ കക്ഷാ മെയും ഹം കിസ്കേ ബാരേ മെയും പഠാത്ത കൂട്ടുകാർ പറയുന്നുണ്ടല്ലോ. എന്താണ് ആസ്മാൻ കേലിയെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വിവർത്തനവും വിവർത്തനത്തിൻ്റെ ശൈലിയുമാണ് നമ്മൾ പഠിച്ചതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വിവർത്തനം ചെയ്യുന്നതിനായി ടീച്ചർ വർക്ക്ഷീറ്റ് തന്നിരുന്നല്ലോ. എല്ലാവരും ടീച്ചറിന് വർക്ക്ഷീറ്റ് ചെയ്ത് അയച്ചു കൊടുത്തല്ലോ. ആ, അയച്ചു കൊടുത്തു അല്ലേ? നമുക്ക് ആ വർക്ക്ഷീറ്റ് ചെയ്തു നോക്കിയാലോ. അനുവാദക്കാരെ, ഭാരത സർക്കാരിനെ സബ് പ്രകാർ കെ വന്യപ്രാണിയും കേലിയെ ദേശ്വർ മെയും ബീസ് രാഷ്ട്രീയ ഉദ്യാൻ ബനായ ഹേ. വഹാം വന്യജീവ് നിർഫൈ വിചാരൻ കത്തേ ഹൈ. വന്യജന്തുവും കി വംശരക്ഷ കേലിയെ ഇസ് പ്രകാർ കെ അഫിയാൻ സാരെ വിശ്വമേം ഹേ. ടീച്ചർ ഇത് ഒരു പ്രാവശ്യം കൂടി വായിക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അനുവാദക്കാരെ, ഭാരത സർക്കാരിനെ സബ് പ്രകാർ കെ വന്യപ്രാണിയും കേലിയെ ദേശ് ഫർമേയും ബീസ് രാഷ്ട്രീയ ഉദ്യാൻ ബനായ ഹേ. വഹാം വന്യജീവ് നിർഫൈ വിചരൺ കർത്തേ ഹൈ. വന്യ ജന്തുവും കി വംശരക്ഷാ കേലിയെ ഇസ് പ്രകാർ കെ അഫിയാൻ സാരേ വിശ്വമേയും ഹേ. ഇനി നമുക്ക് ഈ വരികളുടെ ആശയം മനസ്സിലാക്കിയാലോ. ഭാരത സർക്കാർ എല്ലാ തരത്തിലുള്ള വന്യജീവികൾക്ക് വേണ്ടി ഭാരതത്തിലാകമാനം 20 വന്യജീവി സങ്കേതങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ വന്യജീവികൾ ഭയമില്ലാതെ സഞ്ചരിക്കുന്നുമുണ്ട്. വന്യജീവികളുടെ വംശ സംരക്ഷണത്തിനായി ഇത്തരത്തിലുള്ള പദ്ധതികൾ ലോകം മുഴുവനുമുണ്ട്. ഇങ്ങനെയാണോ കൂട്ടുകാർ എല്ലാവരും എഴുതിയത്? ഇത് തെറ്റിയവർ ശരിയായി എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കവിത കേൾക്കാൻ ഇഷ്ടമാണോ? കൊച്ചു കൊച്ചു കവിതകൾ കേൾക്കാൻ എന്ത് രസമാണല്ലേ. പൂക്കളുടെയും ചിത്രശലഭത്തിൻ്റെയും പക്ഷികളുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒക്കെ കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ കവിതകളിലൂടെ എല്ലാം തന്നെ നമുക്ക് ഒരു ആശയം അല്ലെങ്കിൽ ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയും അത്തരത്തിലുള്ളതാണ്. കവിത നാം മേരാ ജീവൻ, സുഭദ്രകുമാരി ചൗഹാന്റെ ലോകപ്രശസ്തി നേടിയ കവിതകളിൽ ഒന്നാണ് മേരാ ജീവൻ. കവിത സുനീം. കവിത സുല്ലേ, തുംകോ കവിത പസന്ദ് ഹേ? അച്ഛാ ബച്ചോ,
तुमको कवयित्री सुभद्रा कुमारी चौहान को मालूम है, वे हिंदी की महान कवयित्री हैं। उनके जन्म उत्तर प्रदेश में इलाहाबाद के निहलपुर में हुई। उनके प्रमुख कविता है मेरा जीवन। ई कविता എഴുതിയത് ആരാണ്? ശ്രീമതി സുഭദ്ര കുമാരി ചൗഹാൻ. ഉൻകി പ്രസിദ്ധ കവിതാവും മേം സേ ഏക് മേരാ ജീവൻ കവിത. ജീവിതത്തെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടാണ് കവയിത്രി നമ്മോട് ഇവിടെ പറയുന്നത്. ഹാസി കെ സാത് ജീവൻ വിധാന വേ കഹത്തി ഹേക്കി മേയും जीवन में हंसना सीखा है और दुख में रोना नहीं, यानी कि हमें जीवन की समस्याओं को हंसी के साथ सामना करना है। बच्चों, ജീവിതത്തിൽ നമുക്ക് ധാരാളം വിഷമങ്ങൾ നേരിടേണ്ടി വരും. അതിനെ സന്തോഷത്തോടെ തരണം ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് കവയിത്രി നമ്മോട് ഈ വരികളിലൂടെയെല്ലാം പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കിയാലോ. ദേഖേ വേ കഹത്തി ഹേക്കി മേരേ ജീവൻ മേയും ഖുഷി കാ സോന ബാരിഷ് കേ സമാൻ ബർസാ ഹേ. ഒരിക്കൽ കൂടി ടീച്ചർ വായിക്കാം. वे कहती है कि मेरे जीवन में खुशी का सोना बारिश के समान बरसा है। बरसना इतने अर्थम എന്താണ്? ആ കൂട്ടുകാർ പറയുന്നുണ്ടല്ലോ, ശരിയാണ്. പെയ്യുക, ബർസന പെയ്യുക. കവയിത്രി നമ്മോട് എന്താണ് പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ സന്തോഷമാകുന്ന മഴ സ്വർണമായി പെയ്യുന്നു. എപ്പോഴാണ് കവയിത്രിയുടെ ജീവിതത്തിൽ സന്തോഷമാകുന്ന മഴ സ്വർണമായി പെയ്യുന്നത്? ആ ശരിയാണ്. അടുത്ത വരികളിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ദേഖിയേ ജബ് വേ സമസ്യാവോ കോ ഖാസി കേ സാത് സാമന കർത്തി ഹേ തബ് बारिश खुशी का सोना बनकर बरसता है। ഇതിൻ്റെ ആശയം എന്താണെന്ന് നോക്കിയാലോ. കുട്ടികളെ, നമ്മളും പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുമ്പോൾ അവ തീർച്ചയായും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്ന സമാധാനം സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ്. പീഡ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ കൂട്ടുകാർ പറയുന്നുണ്ടല്ലേ, പീഡ വേദന. എന്താണ് പീഡ വേദന? ബെച്ചോ ജീവൻമേയും പീഡ കബ് ഹോത്താ ഹേ. ആ ശരിയാണ്. പ്രശ്നത്തെ ദുഃഖത്തോടെ നേരിടുമ്പോഴാണ് വേദന തോന്നുന്നത്. കവയിത്രിക്ക് ജീവിതത്തിൽ ഇതുവരെ വേദന തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. എന്താ കാരണം? ശരിയാണ്. വേ സമസ്യാവോ കോ ഖുശി കേ സാത് സാമ്നാ കി ഹേ ഇസ്ലിയേ ഉൻകോ അഭി തക് പീഡ നഹി ഹുയി ഹേ. കൂട്ടുകാരെ, അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? ടീ ഹേ हमें भी समस्याओं को खुशी के साथ सामना करना है. ആ എങ്കിൽ എന്തുണ്ടാവില്ല? ശരിയാണ്. हमें भी ജീവൻ മേയും പീഡക അനുഭവ നഹീം ഹോഗെ. ബെച്ചോ അഗലി പങ്ക്തിയാ ദേഖോ. കവയിത്രി ഹംസെ ക്യാ കഹത്തെ ഹേ. ആ ശരിയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളെ വിനോദമായി കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിടും. എന്താണ് കവയിത്രി നമ്മോട് പറയുന്നത്? കുട്ടികളെ, ക്രീഡ എന്താണ് അർത്ഥം?
ആ കളി അല്ലെങ്കിൽ വിനോദം. എന്താണ് ക്രീഡ? വിനോദം. വെച്ചോ, ഇനി കവിത ഒന്ന് പാടാം. എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടണം കേട്ടോ. കുട്ടികളെ, കവിതയുടെ ആശയം നമുക്ക് ഒന്നുകൂടി കേട്ടാലോ. കവയിത്രി കഹത്തി ഹേക്കി മേം സദാ ഹാസ്ന സീക്കാ ഹേ ദുഃഖമേയും റോന നഹി ജാൻതി ഹമേ ഫി ജീവൻ കി വേ സമസ്യാവോങ്കോ ഹസി കേ സാത് സാമന കർണ ഹേ वे कहती है कि मेरा जीवन में खुशी का सोना बारिश के समान बरसा है. वे समस्याओं को खुशी के साथ सामना की है, इसलिए उनको अभी तक पीड़ा नहीं हुई है. वे हमसे कहती है कि हमें फी जीवन में होने वाले वे समस्याओं को क्रीड़ा समान हासी के साथ सामना करना है. കുട്ടികളെ, ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലേ. അവയെല്ലാം ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ചിരിക്കുവാനും സന്തോഷിക്കുവാനും ഉള്ള അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? കവിതയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റുകൾ നോക്കിയാലോ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കേ. വർക്ക്ഷീറ്റ് ഒന്ന്, പൂരാ കരോ. ഇവിടെ കുറച്ച് വാക്കുകൾ പൂരിപ്പിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ആ വിട്ടുപോയ അക്ഷരങ്ങൾ ബ്രാക്കറ്റിനകത്തുനിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് അർത്ഥം നോക്കി ശരിയായി എഴുതണം കേട്ടോ. കരയുക എന്ന അർത്ഥം വരുന്ന ഹിന്ദി വാക്ക് നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് ഈ കവിതയിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാക്ക് കണ്ടെത്തി നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതണം കേട്ടോ. ഒന്നാമത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ആ, രോന. അപ്പോൾ ന അല്ലേ? അത് ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ളത് എടുത്ത് എഴുതി പൂരിപ്പിക്കണം. അതുപോലെ മറ്റുള്ള പദങ്ങളും നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക്ഷീറ്റ് നോക്കിയാലോ. സഹി മിലൻ കീജിയേ. ശരിയായവ വരച്ച് യോജിപ്പിക്കണം കേട്ടോ. ഇവിടെ ചില ഹിന്ദി അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിയായവ നോക്കി അതിൻ്റെ നേർക്ക് വരച്ച് യോജിപ്പിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കിയാലോ. മാതൃഭാഷാമേയും അനുവാദ് കരോ. ഇവിടെ കുറച്ച് ഹിന്ദി വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാള അർത്ഥം മാതൃഭാഷയിൽ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ശരിയായത് നോക്കി ഹിന്ദി വാക്കിന് നേരെ നിങ്ങൾ എഴുതണം. ജീവൻ എന്താണ് അർത്ഥം? നമ്മൾ പഠിച്ചു അല്ലേ, ജീവിതം. ജീവൻ എന്താണ്? ജീവിതം. ഇതുപോലെ
മറ്റുള്ള വാക്കുകളും നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ. ടീച്ചർ തന്ന വർക്ക്ഷീറ്റുകൾ എല്ലാം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.